വാർത്തകൾ വിശദമായി നോക്കാം. കാത്തിരിപ്പിനൊടുവിൽ ഇടുക്കി സത്രം എയർ സ്ട്രിപ്പിൽ വിമാനം ഇറങ്ങി. രണ്ടു പേർക്ക് സഞ്ചരിക്കാവുന്ന വിമാനമാണ് ലാൻഡ് ചെയ്തത്. നേരത്തെ രണ്ടു തവണ ഇവിടെ വിമാനം ഇറക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ഇടുക്കിയുടെ മണ്ണിൽ ചെറുവിമാനം ഇറക്കാനുള്ള സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായി. ഇന്ന് രാവിലെയോടെയാണ് വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പിൽ വിമാനം ഇറങ്ങിയത്. രണ്ടു പേർക്ക് സഞ്ചരിക്കാവുന്ന വൈറസ് SW80 വിമാനമാണ് ആദ്യമായി ലാൻഡ് ചെയ്തത്. കൊച്ചിയിൽ നിന്നുമാണ് വിമാനം എത്തിയത്. മുൻപ് രണ്ട് തവണ ഇവിടെ വിമാനം ഇറക്കുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു. റൺവേയുടെ അറ്റത്തുള്ള മൺതിട്ടയായിരുന്നു തടസ്സം. ഒടുവിൽ മൺതിട്ട നീക്കിയാണ് വിമാനം വിജയകരമായി നിലത്തിറക്കിയത്. NCC കേഡറ്റുകൾക്ക് പരിശീലനത്തിനായാണ് വണ്ടിപ്പെരിയാർ സത്രത്തിൽ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചത്. കാലക്രമേണ മെഡിക്കൽ എമർജൻസിയും ടൂറിസവും പോലുള്ള കാര്യങ്ങൾക്കായി എയർ സ്ട്രിപ്പ് വികസിപ്പിച്ചെടുക്കാനും ഉദ്ദേശമുണ്ട്. ഇതിനു മുൻപ് രണ്ട് മൂന്ന് ശ്രമങ്ങൾ നടത്തിയെങ്കിലും അന്ന് പ്രതികൂല കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് മടങ്ങി പോകേണ്ടി വന്നു. അതിനുശേഷം പൈലറ്റ്സും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും നൽകിയ നിർദ്ദേശങ്ങൾ നമ്മുടെ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ അതെല്ലാം പൂർത്തിയാക്കി. ഇനിയും ചില ചെറിയ ജോലികൾ കൂടി പൂർത്തിയാവാനുണ്ട്. അതെല്ലാം താമസം വിനാ പൂർത്തിയാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. NCCക്കായി പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ എയർ സ്ട്രിപ്പാണിത്. കേഡറ്റുകൾക്ക് വിമാനം പറപ്പിക്കുന്നതിൽ പരിശീലനം നൽകുന്നതിന് 2017 പൊതുമരാമത്ത് വകുപ്പ് സത്രം എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണം തുടങ്ങിയത്. 650 മീറ്ററാണ് നീളം. പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്ന് 630 മീറ്റർ അകലത്തിലാണ് എയർ സ്ട്രിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ പദ്ധതി മേഖല മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സ്വകാര്യ വ്യക്തി നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ അനുമതി തേടിയിട്ടില്ല എന്നായിരുന്നു വിഷയത്തിൽ കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം കോടതിയെ നൽകിയ മറുപടി. കേസ് നിലനിൽക്കുന്നുണ്ടെങ്കിലും ജോലികൾ തുടരുന്നത് കോടതി തടഞ്ഞിരുന്നില്ല. News 18 ഇടുക്കി. കാസർഗോഡ് മഞ്ചേശ്വരം പോസ്റ്റോട്ട് KSRTC ബസ് മറിഞ്ഞു. നിരവധി പേർക്ക് പരുക്ക്. മംഗളൂരിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസിന്റെ യന്ത്ര തകരാറാണ് അപകട കാരണം. പരുക്കേറ്റ 12 പേർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇടുക്കിയിൽ പോലീസിനെ വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ട പ്രതി പിടിയിൽ. രാജാക്കാട് പൊന്മുടി കളപ്പുരയ്ക്കൽ ജോമോനെയാണ് മണിക്കൂറുകളുടെ തെരച്ചിലിനൊടുവിൽ പിടികൂടിയത്. പോലീസിനെ വെട്ടിച്ച് പൊന്മുടി ജലാശയത്തിന്റെ വൃഷ്ടി പ്രദേശത്തെ വനത്തിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസും നാട്ടുകാരും ചേർന്ന് രാത്രി മുതൽ തെരച്ചിൽ നടത്തി. ഇന്ന് ഉച്ചയോടെയാണ് ജോമോനെ പിടികൂടിയത്. കൊലപാതക കേസിലെ പ്രതിയാണ് ജോമോൻ. സീസൺ ആരംഭിച്ചിട്ടും വർക്കല ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളുടെ വരവ് കൂടിയില്ല. നവംബർ മുതൽ മാർച്ച് വരെയാണ് ടൂറിസം സീസൺ ഉണരുന്നത്. ടൂറിസ്റ്റുകളുടെ ഇഷ്ടതീരമാണ് വർക്കല. എന്നാലിപ്പോൾ ആഴ്ച അവസാനവും അവധിക്കും വന്നുപോകുന്ന നാട്ടുകാരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സന്ദർശകരും മാത്രമാണ് വർക്കല ബീച്ചിൽ വരുന്നത്. സീസൺ കാലത്ത് പൊതുവെ ശക്തി കുറഞ്ഞ തിരമാലയാണ് വർക്കലയിലേത്. സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞതോടെ വർക്കലയെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന കച്ചവടക്കാരും കുടുംബങ്ങളും ബുദ്ധിമുട്ടിലായി. യാത്രികരെ ആകർഷിക്കാനുള്ള കാര്യമായ പദ്ധതികൾ നടപ്പാക്കാത്തത് വലിയ തിരിച്ചടിയുമായി. മതിയായ സുരക്ഷ ലഭിക്കാത്തതും ടൂറിസ്റ്റുകളുടെ വരവ് കുറയാൻ കാരണമായി. ടൂറിസം മേഖലയിലെ വ്യാപാരികൾക്ക് ഇത് വലിയ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. മുമ്പ് ടൂറിസം സീസൺ ആരംഭിക്കുമ്പോൾ തന്നെ വിദേശ ടൂറിസ്റ്റുകൾ ചാർട്ടേഡ് വിമാനങ്ങളിൽ തിരുവനന്തപുരത്ത് എത്താറുണ്ട്. ഇവിടെ മൂത്രപ്പുരയും കാര്യങ്ങളൊക്കെ വേണം. ആര് വന്നു കഴിഞ്ഞാലും ഇപ്പൊ നമുക്ക് തന്നെ മൂത്രം ഒഴിക്കണമെങ്കിൽ വീട്ടിൽ പോയി മൂത്രം ഒഴിക്കണം, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഇപ്പൊ റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെന്തെങ്കിലും വാങ്ങിക്കാതെ കുടിക്കാതെ കഴിക്കാതെ ഒന്നും അത് കിട്ടത്തില്ല. 30 ഞാനിവിടെ ആട്ടം ഓടിക്കുകയാണ്. സർക്കാർ പറയുന്ന ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രം വർക്കല എന്നാണ്. കോവളം കഴിഞ്ഞാൽ ഏറ്റവും വലുത് ടൂറിസം കേന്ദ്രം വർക്കല എന്ന് പറയുന്നത്. ഇതൊരു അടിസ്ഥാന സൗകര്യമല്ല. കോവളം സന്ദർശിക്കാനെത്തിയ ലാത്വിയൻ യുവതിയുടെ കൊലപാതകം, ജർമ്മൻ യുവതിയുടെ തിരോധാനം തുടങ്ങിയ സംഭവങ്ങൾ വിദേശ ടൂറിസ്റ്റുകൾക്ക് സുരക്ഷാഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്നും വർഷം തോറും നിരവധി ടൂറിസ്റ്റുകളാണ് കേരളത്തിലേക്ക് എത്തിയിരുന്നത്. കോവളത്തെത്തുന്ന വിദേശ വിനോദസഞ്ചാരികൾ വർക്കല, ശംഖുമുഖം, വേളി, പൂവാർ, വെള്ളായണിക്കായൽ, പൊന്മുടി എന്നിവിടങ്ങളാണ് പ്രധാനമായും സന്ദർശിക്കുന്നത്. തലസ്ഥാന ജില്ലയിലെ ടൂറിസം വകുപ്പ് കൃത്യമായ വികസനം നടത്താത്തതിനാൽ ഇവിടേക്ക് വരാനും സന്ദർശകർ മടിക്കുന്നു. News 18 വർക്കല.
മൂന്നാറിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കുമളി സ്വദേശി ഷാജിയാണ് മരിച്ചത്. ചിട്ടിവരൈ 18-ാം മൈലിലാണ് സംഭവം. കുമളിയിൽ നിന്നും വട്ടവടയിലേക്ക് വന്ന 3-അംഗ സംഘത്തിന്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടമായ കാർ റോഡിൽ നിന്നും സമീപത്തെ തേയിലത്തോട്ടത്തിലേക്ക് മറിയുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് ഷാജിയെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരുക്കേറ്റ 2 പേർ ചികിത്സയിലാണ്. കണ്ണൂർ മുഴപ്പിലങ്ങാട് ലോറികൾ കൂട്ടിയിടിച്ച് ക്ലീനർ മരിച്ചു. വയനാട് സ്വദേശി സുബൈറാണ് മരിച്ചത്. പുലർച്ചെ 4:45 അപകടം. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് സുബൈറിനെ വാഹനത്തിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിച്ചത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടുക്കി വാഴവരയിൽ ഹിറ്റാച്ചി മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശി രഞ്ജിത്തിനാണ് പരിക്കേറ്റത്. ഹിറ്റാച്ചി ടിപ്പറിൽ കയറ്റുമ്പോഴാണ് അപകടം. ടിപ്പറിൽ നിന്ന് തെന്നിമാറിയ ഹിറ്റാച്ചി ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു. നാട്ടുകാരും കട്ടപ്പന ഫയർഫോഴ്സും ചേർന്നാണ് യുവാവിനെ പുറത്തെടുത്തത്. വയനാട് തിരുനെല്ലി കാനഞ്ചേരിയിൽ കുരങ്ങ് ശല്യത്തിൽ പൊറുതിമുട്ടി നാട്ടുകാർ. ഒറ്റയായും കൂട്ടമായും എത്തുകയാണ് കുരങ്ങന്മാർ. കാട്ടാന, മയിൽ, കാട്ടുപന്നി എന്നിവയ്ക്ക് പുറമെ തിരുനെല്ലിയിൽ കുരങ്ങുകളും തലവേദനയാകുകയാണ്. കാനഞ്ചേരി മോട്ടയിലാണ് കുരങ്ങന്മാർ കൂട്ടത്തോടെ എത്തുന്നത്. പ്രദേശത്തെ വീടുകളിൽ കയറി ഭക്ഷണവും വസ്ത്രങ്ങളും തോട്ടത്തിലെ പച്ചക്കറിയും ഉൾപ്പെടെ നശിപ്പിക്കും. കഴിഞ്ഞ ദിവസം കാനഞ്ചേരി മാത്യുവിന്റെ വീട്ടിൽ എത്തിയ വാനരക്കൂട്ടം സീലിംഗുകൾ പൂർണ്ണമായും നശിപ്പിച്ചു. വാട്ടർ ടാങ്കുകൾ തുറന്ന് വെള്ളം മലിനമാക്കുകയും പൈപ്പുകൾ നശിപ്പിക്കുകയും ചെയ്തു. പരിസരവാസികൾ ഞങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസരമുള്ളത്. ഒരു പണിയെടുക്കാൻ പറ്റില്ല, ഒരു കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. എല്ലാം കുരങ്ങായി, പന്നിയായി, മാനായി. സന്ധ്യ കഴിഞ്ഞ ഈ ഭാഗത്തേക്ക് നമുക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. പല പ്രാവശ്യം ഫോറസ്റ്റുകാർ പറഞ്ഞു നമുക്ക് ഇതിന് തീരുമാനമാക്കി തരണമെന്ന്. പല പ്രാവശ്യം അവർ വന്നിട്ടെങ്കിലും ഈ പറഞ്ഞ പോലെ കൂട് വെച്ച് കൊണ്ടുപോകാൻ അല്ലാണ്ട് അവർ ഇവിടുത്തെ കൂട് വെക്കുകയും പിടിക്കും, അത് അവർക്ക് കൊണ്ടുവിടും. പിന്നെ അത് ഇങ്ങോട്ട് തന്നെ പിന്നെ നമ്മൾ ശല്യം ചെയ്യും. പിന്നെ അപേക്ഷ കൊടുത്ത കൃഷിയിൽ നിന്ന് നമുക്ക് കൃഷിനാശത്തിന് മാത്രമേ കിട്ടുകയുള്ളൂ, വീട് പോയാലും ഒന്നും നമുക്ക് കിട്ടില്ല എന്നൊക്കെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. വനം വകുപ്പ് ശല്യം കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്ന് കൂടുവച്ച് വാനരന്മാരെ പിടികൂടുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത വനത്തിൽ തന്നെ ഇവയെ തുറന്നുവിടുന്നത് തലവേദനയാകുന്നു. ആക്രമണകാരികളായ വാനരന്മാരെ കൂടുവച്ച് പിടികൂടി ഉൾവനത്തിൽ വിടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം ആറ്റിങ്ങലിൽ യുവതിയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി ആത്മഹത്യ ചെയ്തു. വെഞ്ഞാറമൂട് വയ്യേറ്റ് ഷൈനി ഭവനിൽ ഷൈജു PSനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. 2016 ജനുവരിയിൽ ആറ്റിങ്ങൽ KSRC ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് പാലാങ്കോണം സ്വദേശി സൂര്യയെ ഷൈജു വെട്ടിക്കൊലപ്പെടുത്തിയത്. പീരപ്പൻകോട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സായിരുന്ന യുവതിയെ ബൈക്ക് അപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയ്ക്ക് എത്തിയപ്പോഴാണ് ഇയാൾ പരിചയപ്പെടുന്നത്. കൊലയ്ക്ക് 3 ദിവസം മുൻപ് യുവതിയുടെ വീട്ടിലെത്തി വിവാഹാലോചന നടത്തിയിരുന്നു. കൊലക്കേസിന്റെ വിചാരണ അടുത്ത മാസം തുടങ്ങാനിരിക്കെയാണ് ജാമ്യത്തിലായിരുന്ന ഷിജു ജീവനൊടുക്കിയത്. ഗാർഹികേതര പാചകവാതക വില വർധനവും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും മൂലം ഹോട്ടൽ വ്യവസായം പ്രതിസന്ധിയിലാണ്. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യമാണെന്ന് ഉടമകൾ പറയുന്നു. വിലക്കയറ്റം വലിയ രീതിയിൽ ബാധിച്ച മേഖലയാണ് ഹോട്ടൽ വ്യവസായം. വിലക്കയറ്റം കാരണം ഒരു തരത്തിലും മുമ്പോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നും പണിക്കൂലി പോലും ലഭിക്കുന്നില്ലെന്നും ഹോട്ടലുടമകൾ പറയുന്നു. ഒരു പ്രതിസന്ധിയല്ല, മൊത്തത്തിൽ പ്രതിസന്ധിയിലാണ് പോകുന്നത്. ഉപ്പ് തൊട്ട് കറുപ്പ് വരും നിറയെ വില കൂടി. പക്ഷേ ഹോട്ടൽ വ്യവസായികൾക്ക് ഒരു കാര്യത്തിനും വില കൂട്ടാൻ പറ്റിയില്ല. അവർ നിശ്ചിതമായിട്ടൊരു വില അവിടെ ബോർഡ് എഴുതി വെക്കണം. ആ വില കൂടുതൽ കൊടുക്കാൻ പറ്റിയല്ലോ. അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്, നഷ്ടത്തിലാണ് ഇപ്പോൾ പോകുന്നത്. അരിയടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിനൊപ്പം പച്ചക്കറിയുടെ വില കുത്തനെ കൂടിയതും വലിയ തിരിച്ചടിയായി. മുമ്പ് ഏറെ ലാഭകരമായിരുന്ന ഹോട്ടൽ വ്യവസായം വിലവർദ്ധനവോടെ ഉടമകൾക്ക് ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില വർദ്ധിപ്പിച്ചാൽ പൊതുജനങ്ങളെ ബാധിക്കുമെന്നതിനാൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നടപടി വേണമെന്ന ആവശ്യമാണ് ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം മലയങ്കീട് പോലീസ് സ്റ്റേഷനിൽ പ്രതികൾ അഴിഞ്ഞാടി. ആക്രമണത്തിൽ വനിതാ പോലീസിനടക്കം പരുക്കേറ്റു. പോലീസുകാരായ വിഷ്ണു, അലോഷ്യസ്, ആനി എന്നിവർക്കാണ് പരുക്കേറ്റത്. അലോഷ്യസിന്റെ കൈക്ക് ഒടിവുണ്ട്. ഇന്നോവ കാറിലെത്തി നിരവധി വാഹനങ്ങളെ ഇടിക്കുകയും സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ച് തെറിപ്പിച്ച് കടന്നുകളയാൻ ശ്രമിക്കുകയും ചെയ്ത കാരാംകോട് സ്വദേശി ഷിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന നെയ്യാറ്റിൻകര മരുതത്തൂർ സ്വദേശി M അരുൺ, മാറനല്ലൂർ സ്വദേശി ഹരീഷ് എന്നിവരാണ് സ്റ്റേഷനിലെത്തി ബഹളമുണ്ടാക്കിയത്. തുടർന്ന് കമ്പ്യൂട്ടർ, വയർലെസ് സെറ്റ് എന്നിവ അടിച്ചു തകർത്തു. സംഘർഷത്തിൽ ഷിജുവിനും പരുക്കുണ്ട്. നാട്ടുവർത്തമാനത്തിൽ ഇനി കാർഷിക കേരളം.
തരിശുഭൂമിയിൽ പപ്പായ കൃഷി ചെയ്ത് മലപ്പുറത്തെ കർഷകൻ. റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ് കൃഷി ചെയ്യുന്നത്. അരീക്കോട് താഴത്തുമുറി സ്വദേശി റിജുവിന്റെ കൃഷിത്തോട്ടം കാണാം. താഴത്തുമുറിയിലെ 50 സെന്റ് തരിശുഭൂമിയിലാണ് കൃഷി. ഇതിനായി നേരത്തെ തന്നെ പപ്പായ വിത്തുകൾ ശേഖരിച്ച് തൈകളാക്കി നട്ടു. തുടർന്ന് റിജു മികച്ച പരിപാലനം നൽകി. ഇതോടെ 6 മാസം കൊണ്ട് 50 സെന്റ് ഭൂമിയിലെ പപ്പായ വിളഞ്ഞു. 1.5 അടി മുതൽ 2 അടി വരെയുള്ള മരത്തിലാണ് കൂട്ടമായി 1 കിലോ മുതൽ 4 കിലോ വരെ ഭാരമുള്ള പപ്പായകൾ കായ്ച്ചു നിൽക്കുന്നത്. മറ്റു പച്ചക്കറി കൃഷിയോടൊപ്പം പരീക്ഷണാടിസ്ഥാനത്തിലാണ് റിജു റെഡ് ലേഡിയും കൃഷി ചെയ്തത്. പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു കൃഷി. ഇവിടെ ഒരു 300 ഓളം തൈ കൃഷി ചെയ്തിട്ടുണ്ട്. റെഡ് ലേഡി പപ്പായ F1 ഐറ്റംസ് പെട്ട റെഡ് ലേഡി പപ്പായാണ് ഈ വാങ്ങി തൈ വെച്ച് ഉണ്ടാക്കിയത്. ഇത് പൂർണ്ണമായിട്ടും ജൈവവളത്തിലാണ് തുടങ്ങിയത്. വെണ്ണീരടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിയാണ്. കാലിവളവും വെണ്ണീരുമായിട്ടുള്ള ഇത്തരം കൃഷികൾക്ക് മികച്ച രീതിയിൽ പ്രോത്സാഹനം നൽകുമെന്ന് കൃഷി ഓഫീസർ. ഈ 50 സെന്റോളം സ്ഥലത്ത് 1300 ഓളം തൈ റെഡ് ലേഡിയിൽപ്പെട്ട F1 ഹൈബ്രിഡ് വളരെ ആദ്യമായിട്ട് കൃഷി ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവിധ പിന്നെ അഭിനന്ദനവും കർഷകനെ അറിയിക്കണം. അതുപോലെ ഈ ഒരു സ്ഥലം വിട്ടുകൊടുത്ത രാമേട്ട് എല്ലാവിധ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കൂടുതൽ കർഷകർ ഇത് ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഈ ഒരു ഇതുപോലെ പുതിയ കൃഷി രീതിയിലേക്ക് കടന്നു വരണമെന്ന് അറിയിക്കുന്നതിന് വേണ്ടി എല്ലാ സപ്പോർട്ടും കൃഷിവിന്റെ ഭാഗത്തു നിന്ന് വാഗ്ദാനം ചെയ്യാണ്. വിദേശ രാജ്യങ്ങളിലേക്കാണ് റിജുവിന്റെ തോട്ടത്തിൽ നിന്നും പപ്പായകൾ കയറ്റി അയക്കുന്നത്. 40 രൂപ മുതലാണ് വില. 10 ടൺ പപ്പായ ഇപ്പോൾ തോട്ടത്തിൽ വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുകയാണ്. ന്യൂസ് 18 തിരൂർ. തമിഴ്നാട് നീലഗിരി മുതുമലയിൽ വനം വകുപ്പ് ഗാർഡ് കടുവയുടെ ആക്രമണത്തിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ടു. കടുവയുമായി പോരാടിയാണ് ഗാർഡ് ബൊമ്മൻ ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. ആക്രമണത്തിൽ നിന്ന് പരിക്കുകളോടെ രക്ഷപ്പെട്ട ബൊമ്മൻ പരിസരവാസികളോട് വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഇയാളെ രക്ഷപ്പെടുത്തി ഗൂഡല്ലൂർ ആശുപത്രിയിലും തുടർന്ന് ചികിത്സയ്ക്കായി ഊട്ടി ജില്ലാ ആശുപത്രിയിലേക്കും മാറ്റി. പ്രദേശത്ത് 10 ദിവസത്തിലേറെയായി കടുവയുടെ സഞ്ചാരം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞതായി വനം വകുപ്പ് അറിയിച്ചു. കടുവയുടെ സഞ്ചാരം നിരീക്ഷിക്കാൻ സമീപ പ്രദേശങ്ങളിൽ ഓട്ടോമാറ്റിക് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ കടുവയുടെ ചിത്രം ക്യാമറയിൽ പതിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിൽ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ഗുരുവായൂർ സംഗീത സാന്ദ്രം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മിനി കച്ചേരി നടന്നു. ബിന്ദു സുരേഷ് സംഗീതാർച്ചന നടത്തി. പി വിജയൻ കോഴിക്കോട് വയലിനിലും ഹരീഷ് ആർ മേനോൻ മൃദംഗത്തിലും ശ്യാംകുമാർ ഘടത്തിലും പിന്തുണ നൽകി. ലാലു സുകുമാരൻ സംഗീതാർച്ചന നടത്തി. ആര്യാദത്ത വയലിനിലും ട്രിവാൻഡ്രം എ ഹരിഹരൻ മൃദംഗത്തിലും നൂറനാട് രാജൻ ഗഞ്ചിറയിലും പക്കമേളമൊരുക്കി. മണ്ണൂർ രാജകുമാരൻ ഉണ്ണിയും കച്ചേരി നടത്തി. സംഗീതോത്സവത്തിൽ ഇതുവരെ 2234 പേർക്കാണ് സംഗീതാർച്ചന നടത്താൻ അവസരം ലഭിച്ചത്. പട്ടാമ്പി കവിതാ കാർണിവലിന്റെ 6ാം പതിപ്പിന് തുടക്കം. ലക്ഷദ്വീപിലെ ജസരി ഭാഷയിൽ എഴുതിയ കവിതകൾ ചൊല്ലി ഇസ്മത് ഹുസൈൻ, സലാഹുദ്ദീൻ പീച്ചിയത്ത് എന്നിവരാണ് ഉദ്ഘാടനം ചെയ്തത്. കോവിഡ് കാലം മുടക്കിയ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കാർണിവലിന്റെ 6ാം പതിപ്പ് നടക്കുന്നത്. 7 വർഷം മുൻപ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തുടക്കമിട്ട കവിതയുടെ കാർണിവലിന്റെ 6ാം പതിപ്പിനാണ് ഇന്ന് തുടക്കമായത്. ജൈവരാഷ്ട്രീയവും മലയാളി ഭാവനയും എന്നാണ് ഇത്തവണ കാർണിവലിലെ പ്രമേയം. ലക്ഷദ്വീപ് എഴുത്തുകാരനായ ഇസ്മത് ഹുസൈൻ, സലാഹുദ്ദീൻ പീച്ചിയത്ത് എന്നിവർ ജസരി ഭാഷയിലെ കവിതകൾ ചൊല്ലി കാർണിവൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന ചിരിമെല്ലെ കണ്ടുപോവാലെന്ന എല്ലാ ബരുത്തായും തീരങ്ങാഞ്ഞ പിരിശം നിറച്ച നിന്നാവുള്ളേക്ക് മരുവോനായി നാം വരുവാനാഞ്ഞ. പട്ടാമ്പി കോളേജ് പുറത്തിറക്കുന്ന തിളനില സാഹിത്യ ജേണൽ ഡോക്ടർ കെ സി നാരായണൻ കാർണിവൽ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു. ആദ്യകാലം മുമ്പ് കവി ഉണ്ടെങ്കിലും എഡിറ്ററും ആദ്യകാലം മുമ്പ് ഇല്ല. ഈ എഡിറ്റർ എന്നുള്ളത് കൊളോണിയൽ ഭരണകാലത്ത് ഈയിടെ
ഉണ്ടായ ഒരു നിയമപരമായ വാക്കാണ്. അതാണ് അതിൻ്റെ ആദ്യത്തെ ശ്രദ്ധേയമായ വിഷയം. അതൊരു സാഹിത്യ നിരൂപണത്തിൻ്റെയോ സാഹിത്യ സമാഹരണത്തിൻ്റെയോ വാക്കല്ല, അത് നിയമം ഉണ്ടാക്കിയ ഒരു വാക്കാണ്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ജോൺ, മലയാള വകുപ്പ് അധ്യക്ഷൻ ഡോക്ടർ എച്ച് കെ സന്തോഷ്, ഡോക്ടർ പി പി പ്രകാശൻ, കവി പി പി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പട്ടാമ്പിയിൽ വീണ്ടും കവിതയുടെ ഉത്സവത്തിന് തുടക്കമാകുകയാണ്. ഐറിഷ്, കന്നഡ, തമിഴ്, ഹിന്ദി, അസാമീസ്, ഗുജറാത്തി കവികൾ പങ്കെടുക്കുന്ന മീറ്റ് ദ പോയിന്റ്, കുമാരനാശൻ കാവ്യപാഠശാല എന്നിവയാണ് ഇക്കുറി ഹൈലൈറ്റ്. കേരളത്തിലെ ഗോത്ര കവികളുടെ സമ്മേളനം, എൽ ജി ബി ടി ക്യു എ എഴുത്തുകാർ പങ്കെടുക്കുന്ന ക്യൂർ കവിതാ സെഷൻ എന്നിവയും നടക്കും. മന്ത്രിമാരായ എം ബി രാജേഷ്, ആർ ബിന്ദു എന്നിവരും ഇക്കുറി കാർണിവലിന്റെ ഭാഗമാകും. ഞായറാഴ്ച കാർണിവൽ സമാപിക്കും. ന്യൂസ് 18 പട്ടാമ്പി. ദർശന പുണ്യം തേടി ശബരീഷ ദർശനം ഇൻ അസോസിയേഷൻ വിത്ത് നമ്മളെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരേ ഒരു ഗോൾഡ് ലോൺ കമ്പനി ഐ സി എൽ ഫിൻകോ. പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസുകളിലെ വരുമാനത്തിൽ കെഎസ്ആർടിസിക്ക് റെക്കോർഡ് വർധന. മണ്ഡലകാലം തുടങ്ങി നവംബർ 30 വരെ 6.5 കോടിയിലധികം രൂപയുടെ കളക്ഷനാണ് കെഎസ്ആർടിസിക്ക് ലഭിച്ചത്. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസുകളിൽ മാത്രം 10 ലക്ഷത്തിലധികം പേരാണ് ശബരിമലയിൽ എത്തിയത്. ശബരിമല മണ്ഡലകാലത്തെ കെഎസ്ആർടിസിയുടെ വരുമാനം സർവകാല റെക്കോർഡിലേക്കാണ്. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസുകളിൽ നിന്ന് മാത്രം 6,79,68,884 രൂപയുടെ വരുമാനമാണ് ലഭിച്ചത്. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസുകൾക്ക് പുറമെ 40 അധിക സർവീസുകളും പഴനി, തെങ്കാശി, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലേക്ക് 18 അന്തർ സംസ്ഥാന സർവീസുകളും കെഎസ്ആർടിസി നടത്തിവരുന്നുണ്ട്. അടുത്താഴ്ച മുതൽ ചെന്നൈ, മധുരൈ സർവീസുകൾ ആരംഭിക്കുന്നതോടെ നേട്ടം സർവകാല റെക്കോർഡിലെത്താനാണ് സാധ്യത. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കണ്ടക്ടർമാരില്ലാത്ത സർവീസുകളാണ് നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസുകളിൽ നടത്തുന്നത്. ഇതിനായി നിലയ്ക്കലിലും പമ്പയിലും 10 പ്രത്യേക കൌണ്ടറുകൾ തുറന്നിട്ടുണ്ട്. നിലയ്ക്കൽ പമ്പ എ സി ബസ്സുകൾക്ക് 80 രൂപയും മറ്റെല്ലാ സർവീസുകൾക്കും 50 രൂപയുമാണ് ഈടാക്കുന്നത്. ന്യൂസ് 18 സന്നിധാനം. കൊല്ലം കൊട്ടാരക്കരയിൽ ഓട്ടോയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. പെരുമ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. തീ ആളിപ്പടരുന്നത് കണ്ട നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. ഫയർഫോഴ്സ് എത്തിയാണ് രാത്രിയിൽ തീ അണച്ചത്. പെരുമ്പുഴ കുരിശടിമുക്കിലാണ് സംഭവം. കുണ്ടറ പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇടുക്കി അടിമാലി കുമളി ദേശീയപാതയോരം ഇടിഞ്ഞ് മുതിരപ്പുഴയാറിൽ പതിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും കെട്ടിട സംരക്ഷിക്കാൻ നടപടിയില്ല. വീതി കുറഞ്ഞ റോഡിലൂടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിവസവും കടന്നുപോകുന്നത്. ദേശീയപാതാ വിഭാഗവും റവന്യൂ വകുപ്പും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ ജൂലൈയിലാണ് അടിമാലി കുമളി ദേശീയപാതയുടെ ഒരു ഭാഗം കല്ലാർകുട്ടിക്കും പനംകുട്ടിക്കും ഇടയിൽ ഇടിഞ്ഞു വീണത്. കാലവർഷക്കെടുതി കാലത്താണ് ഇടിഞ്ഞു വീണതെങ്കിലും റോഡിനോട് ചേർന്ന് മുതിരപ്പുഴയാറിൽ നിന്നും പാറ പൊട്ടിച്ച് കടത്തിയതാണ് റോഡിടിയാൻ കാരണമെന്ന്